നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ, അതല്ല, എനിക്കേ എന്റെ വീട്ടിലോട്ടൊന്ന് പോണം. ദേവകി അപ്പച്ചി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അറിയാതെ കിടക്കുമല്ലേ. രണ്ടാഴ്ച അവിടെ നിക്കാന്നാ ഞാൻ വിചാരിച്ചത്. നിന്റെ അപ്പച്ചി വയ്യാതായി കിടക്കാൻ തുടങ്ങിട്ട് കാലം കുറേയായി. ഇതുവരെ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല നീ. എന്നിട്ടിപ്പോ പോകുന്നത് ഇവിടുത്തെ ജോലി ചെയ്യാതിരിക്കാനല്ലേ? എന്നാരാ പറഞ്ഞു? എനിക്ക് എന്റെ അപ്പച്ചി എന്ന് വെച്ച ജീവന്. ഇന്ന് തന്നെ ഞാൻ പോവും. രേണു അലറണ്ട, പോകൂന്ന് പറഞ്ഞാ പോവും. ഇവിടെ നിൽക്കാൻ അമ്മായിയെ നിർബന്ധിക്കണ്ട അമ്മാവാ. അമ്മായി പൊയ്ക്കോട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. കാക്കയ്ക്കും തന്നപ്പച്ചി പൊന്നപ്പച്ചിന്നാ പറയാ. എന്റെ അപ്പച്ചിക്ക് എന്താ ഒട്ടും വിലയില്ലേ? അമ്മാവാ, ഇവിടുത്തെ ജോലികളെ കുറിച്ച് ആലോചിച്ച് അമ്മാവൻ വിഷമിക്കണ്ട. അമ്മായിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശിവാനിയെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അങ്ങനെയൊക്കെ ഉദം സാറ് പറഞ്ഞത്. ശിവാനി ഇപ്പൊ നല്ല കുട്ടിയാ, എല്ലാ ജോലിയും ചെയ്തോളും. മോളെ, അവൾ ഇങ്ങോട്ട് വന്ന വീണ്ടും സൂയിസൈഡ് ചെയ്യും. അവിടെ സൂയിസൈഡ് ചെയ്തു എന്ന് വെച്ച് ഗൗതം സാറിന് ഒരു ചുക്ക് സംഭവിക്കില്ല. സാറിന് അവളെ കണ്ണെടുത്താ കണ്ടുകൂടാ. എന്നെ ഓർത്ത് മാത്രമാണ് അവളെ അവിടെ നിർത്തിയിരിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ അവൾ ഇങ്ങ് തിരിച്ചു വരട്ടെ, അതാ നല്ലത്. ഗൗതം മോൻ ഇഷ്ടമല്ലാത്തൊന്നും നീ ചെയ്യരുത് മോളെ. നിങ്ങൾ ആരും ഇങ്ങനൊന്നും പറയരുത്. ശിവാനിയോട് മാനസിക പരിഗണന കാണിക്കണം പ്ലീസ്. ആ പരിഗണന വെച്ച് തന്നെയാണ് അവളെ അവിടെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു മാനുഷിക പരിഗണന ഈ വീട്ടില് എന്റെ അമ്മയ്ക്ക് കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ പരിഗണന ഞങ്ങളങ്ങ് വേണ്ടെന്ന് വെക്കും. എങ്കി പിന്നെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം.